priyare hi mishudata piria വചനം കൊണ്ട് നിൽക്കുവാൻ തന്ന അവസരത്തിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഞാൻ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ താല്പര്യപ്പെട്ടത് ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങൾ ആരെ ഡിസൈപ്പിൾ ആകാനാണ് പോകുന്നത് ദരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഐ എം ഗോയിങ് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് വാസ്തവത്തിൽ ആരാ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഐ എന്ന് പറയുമ്പോഴും നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഹു ആയ ഹു ദിസ് ജീസസ് ഈസ് ഇതെന്റെ മനസ്സിൽ വന്നത് എന്റെ ഒരു ഡിസ്റ്റന്റ് കസിന്റെ ഒരു മോള് ഈ ഫേസ്ബുക്കിലിറ്റ ഒരു കമന്റ് ഇവൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ടോപ്പ് ക്ലാസ്സിൽ ഹയസ്റ്റ് ഗ്രേഡിൽ പാസ്സായവളാണ് ിൽ ഷൈൻ ചെയ്തവളാ ഇപ്പോൾ എം ബി ഓ ഏ അവൾ എഴുതിയിരിക്കുന്ന കമന്റ് ക്രിസ്ത്യൻ ബിക്കോസ് ഐ വാസ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു അതിന്റെ കണ്ടിന്യൂഷൻ അത് സോ ഐ ഗോ ടു ഐ മൈൻഡ് ഈ ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ കിട്ടുന്നൊക്കെ കഴിച്ചിട്ട് ഐ മൈൻഡ് ബിക്കോസ് ഐ വി ഡോസ് എനിക്ക് ഒത്തിരി മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്

ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടാണോ ഞാൻ ക്രിസ്ത്യാനി ഓർ ഐ ഹാവ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ് വിൻകൗണ്ടർ ഇല്ല എങ്കിൽ അതുകൊണ്ടാണ് പലയിടത്തും നടക്കുന്ന സംഭവങ്ങൾ ഒരു ദിവസം പോകും ഒരു ഒരാട് വേറെ ആരുടെയും കൂടെ വി സി ഓൾ ദീസ് എക്സാമ്പിൾസ് പലരും നമുക്ക് എക്സാമ്പിൾസ് നമ്മുടെ സഭകളിൽ കാണുന്നുണ്ട് Is so-called Pentecostals I don't mind going with somebody. Or What is that? varana Who is this Christ for you? Any He is my savior. That is Peter's confession. He is the Christ. Jesus is the Christ, Son of Living God. വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മൈ ഇത് നമ്മൾ പഠിക്കണം തന്നെ ഇരുന്ന് വായിക്കണം മനസ്സിലാക്കണം ജീസസ് മീൻസ് ക്രൈസ്റ്റ് മീൻസ് അനോ പിതാവ് മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് കാണാൻ കഴിയും ഓഫ് ദ ഹ്യൂമൻ കൈൻഡ് അത് മാത്രമല്ല യോഹന്നെ സുവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ ജോൺ ചാപ്റ്റർ ജോൺ ചാപ്റ്റർ നൈൻ ഇതിനകത്ത് ഈ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് ഒരു ക്രൂഡിനെ സൗഖ്യം കൊടുക്കുന്നത് ബൈ ബർത്ത് ഹി വാസ് ബ്ലൈൻഡ് അതുകൊണ്ട് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കർത്താവായ യേശു ക്രിസ്തു കണ്ണും ഒരു അന്ധനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ആരാ പാപം പാപം ചെയ്ത ആ ഡിബേറ്റ് തിയോളജിക്കൽ ഡിബേറ്റിലാണ് പലരുടെ കൺസേൺ യേശുടേൺ എന്താന്ന് അറിയോ അവനൊരു അന്ധനെ കാണുന്നു ഹി സീസ് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൺസേൺ ഒരു തിയോളജിക്കൽ ഡിബേറ്റ് ആണ് ഇത് ഇങ്ങനെ ആയിരിക്കണം അതങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു ആരാണ് പാപം ചെയ്ത് അപ്പനാണോ അമ്മയാണോ ആരാ പാപം ചെയ്ത് ആ ഡിബേറ്റിലാണ് ഐസ് ഡിഫറെ അവൻറെ കണ്ണുകൾ തന്നെ വ്യത്യാസം വ്യത്യസ്തമുള്ളതാണ് അവൻ കാണുന്നത് ഒരു അന്ധനെ അതല്ല എൻ്റെ പോയിന്റ് അത് കഴിഞ്ഞിട്ട് ഇത് സൗഖ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സൗഖ്യം കിട്ടിയപ്പോൾ ആരാ നിനക്ക് സൗഖ്യം തന്നത് പറഞ്ഞപ്പോൾ അതിന്റെ ഏർ അതിന് പതിനൊന്നാമത്തെ വാക്യത്തിൽ ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്കാണ് വായിച്ചേ യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ നിനക്ക് സൗഖ്യം കിട്ടിയത് ഇതിൽ ഐലോക്കാരെല്ലാം കൂടെ കൂടി നിന്ന് ഇത് അവൻ തന്നെയാണോ അത് വേറെ ഒരു മനുഷ്യനാണോ ഇതെല്ലാം പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവന് കിട്ടിയ സൗഖ്യത്തിൽ സന്തോഷമല്ല ഇവനോട് അറിയണം ഹുൽഡ് യു നിനക്ക് ആ സൗഖ്യം തന്നത് പറഞ്ഞപ്പോൾ മനുഷ്യന എനിക്ക് സൗഖ്യം തന്നത് അതും അവർക്ക് തൃപ്തി ഇത് നമ്മൾ ഹോൾ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ ഫാരസീസ് ആണ് ഇവനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഈ ഫാരസീസ് എല്ലാം കൂടെ വന്ന് ഞാൻ വായിച്ചപ്പോഴും എഴുതുമ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നത് സി ഹൗ അവർ ഡെവലപ്സ് നമ്മൾ ഓർക്കുന്നു ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല വരരുത് പക്ഷേ പ്രശ്നം വന്നുകൊണ്ടുള്ള ഗുണം നോക്കിയേ ഇതിൽ ആൾക്കാർ നേബേഴ്സ് എല്ലാം കൂടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ യേശു ഒരു മനുഷ്യനാന്ന് പറഞ്ഞപ്പോൾ ഈ ഫാരസീസ് എല്ലാം കൂടെ തിയോളജിക്കൽ ഡിബേറ്റ് വന്ന് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കോർണർ ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞു പതിനേഴാമത്തെ വാക്യത്തിൽ എന്തുവാണെന്നറിയാമോ ഒന്ന് വായിച്ചു ആദ്യം സാധാരണ ലോക്കൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞത് യേശു മനുഷ്യനാണെന്നാണ് ഹയർ ഗ്രേഡ് ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ ഇവൻ പറഞ്ഞത് എന്തോന്നറിയോ ഇവന് അത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് അവർക്ക് തൃപ്തിയായില്ല അപ്പനും വന്ന് ചെയ്തു പിന്നെ എ സീരിയസ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അവരെ അവർക്ക് തന്നെ ഡിക്ലറേഷൻ നടത്തുവാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ എന്താന്ന് പറഞ്ഞു നോക്കിയേ മുപ്പത്തി മൂന്നാമത്തെ അതിന്റെ അർത്ഥം എന്തുമാണ് ദൈവത്തിന്റെ അടുക്കയിൽ നിന്ന് അടുത്തു നിന്ന് വന്നവനാണ് ഫ്രം അതിന്റെ നോക്കിയായി അറിവ് ഇങ്ങനെ മുമ്പോട്ട് വരുന്നത് അവൻ മനുഷ്യനായിരുന്നു പ്രശ്നം കൂടി ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നൗ ഹി സേസ് എ ഇത് ഇവർക്ക് തൃപ്തിയല്ല ഇവരെല്ലാം കൂടെ കൂടി പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഫ്രം പറയുകയാണ് അത് മാത്രമല്ല ഇവനെ ഡിക്ലർ ചെയ്തു ഹിസ് എ സിനർ ഇവനൊന്നും അറിയത്തില്ല ഇവനെ എടുത്തു ദൂരെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ മുപ്പത്തി എട്ടാമത്തെ വർഷം വാക്യം എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത് എന്തോ പറഞ്ഞ വിശ്വസിച്ചെന്നറിയാമോ അതിന്റെ മുമ്പിലോട്ട് വായിച്ചേ യു തേർട്ടി ഫിഫ്റ്റ് ഇതാണ് നീ വിശ്വസിക്കേണ്ടത് അവിടെയാണ് ആരാധന തുടങ്ങുന്നത് യോഹന്നുവിശേഷത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലൊക്കെ മാറി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് യേശുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് ദിസ് ജസ്റ്റ് പലർക്കും സൗഖ്യം ഞാൻ ഈ വടക്കേന്ത്യയിലൊക്കെ പോകുമ്പം ഇവരുടെ നമുക്ക് പലരും ഉണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് എ വർക്കർ അത് മാത്രമേ അറിയത്തുള്ളൂ നമ്മളൊരു പ്രാർത്ഥനയ്ക്കോ പ്രസംഗത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവരും പ്ലീസ് പ്രേ ഇവർക്കെല്ലാം യേശു എന്തോന്നറിയോ ഒരു സൗഖ്യദായകൻ മാത്രമാണ് ബട്ട് ഐ ഞാൻ അവരെ കണ്ടം ചെയ്യുന്നില്ല ദിസ് ഇസ് ഓൺലി ദ ബിഗിനിങ് അത് നമ്മൾ ഒരിക്കലും പറയത്തില്ല സൗഖ്യം തരുന്നവനാണ് നമുക്ക് ഇന്നും സൗഖ്യം തരും ഈ വചനം അവിടെ നിങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും ഈ ദൈവം ഇന്നും സൗഖ്യം തരുന്നവനാണ് പക്ഷേ അവനെ സ്വീകരിക്കേണ്ടത് ഒരു സൗഖ്യദായകൻ ആയിട്ട് മാത്രമല്ല അത് നമ്മൾ എല്ലാവരും പഠിച്ചിരുന്നു ഹിസ് മൈ സേവ്യർ മൈ ലോഡ് അതാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുള്ള മൈ ലോഡ് ൊക്കെ പറയുമ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ ഇനിയും ഞാൻ സൈഡിലോട്ട് ഇരുന്നിട്ട് എൻ്റെ യേശു ആണ് എൻ്റെ വണ്ടി മുമ്പിൽ എനിക്ക് ഓടുന്നത് ഇവനാണ് ആവശ്യമുള്ള ബ്രേക്ക് അടിക്കുന്നത് എക്സലേറ്റർ കൂട്ടുന്നതും സ്പീഡ് കൂട്ടുന്നതും ഇതെല്ലാം ഇനിയും ഇവന്റെ കയ്യിലാണ് ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലൊന്നും ഹിസ് മൈ ലോഡ് ഹി ഇസ് മൈ സേവ്യർ ഏതൊരു ഡിസിഷൻ ജീവിതത്തിൽ എടുത്താലും യു മസ്റ്റ് യു മസ്റ്റ് ലോഡ് ജീസസ് കർത്താവ് എന്റെ കുഞ്ഞിന് വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പോകാൻ താല്പര്യപ്പെടുന്നു ഹാവ് യു എവർ ആസ് ലോഡ് ജീസസ് എവറി ഡിസിഷൻ എവ്രി ഡിസിഷൻ കർത്താവ് ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത് ഞാൻ എന്തുവാണ് പഠിക്കേണ്ടത് യു ആസ്ക് യു കൺസൾട്ട് ലോഡ് ജീസസ് ക്രൈസ്റ്റ് ലിസൺ ടു ഹിം അവനോട് ഇത് സാങ്ഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഒരു വിശ്വാസി വി ഡു ഡെവർ വി വാണ്ട് പിന്നെ ഞാൻ ഉപവാസത്തിലിരിക്കും പ്രാർത്ഥനയിലിരിക്കും തന്നില്ലെങ്കിൽ പിടിച്ചു മേടിക്കും ദാറ്റ് നോട്ട് ദി വി ഷുഡ് ഹാവ് കർത്താവേ എൻ്റെ കുഞ്ഞ് ഇത് പഠിക്കണോ അല്ലെങ്കിൽ ഇത് പഠിക്കണോ ലോർഡ് യു ടെൽ മി You guide me and I challenge you. He is faithful. He will guide you. Hallelujah. He is faithful. He is faithful. He will guide us. Who is Jesus? He is my creator. We will read the book of John in the first chapter. No need to take it. I am going just a little fast. He is my creator. ഈ ക്രിയേറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആറ് ദോഷം കൊണ്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എന്നെ ഇന്നും സൃഷ്ടിച്ചോണ്ടിരിക്കുകയാണ് അതാണ് ബ്യൂട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹി ഈസ് നോട്ട് ഓൺലി ഹിസ് എർ ഹി ഈസ് മൈ ക്രിയേറ്റർ ഹലലൂയ ഇവനാണ് എന്റെ ഹൃദയത്തിൽ വസിക്കാൻ താല്പര്യമുള്ളത് അൺഇ്മാജിനബിൾ ആണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ ഈയിടെ ഒരു ബുക്ക് വായിച്ചതിനകത്ത് ഒരു അതിന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഇഫ് ദ ഈ സൂര്യൻ ഒരു ഒരു ഹോളോ ഫുട്ബോൾ ബോലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഈ ഖത്തറിൽ നിങ്ങൾ എല്ലാവരും അറിയുന്നവരാണോ ഈ കത്തറില് എല്ലാരും അറിയുന്ന ആണെങ്കിൽ ഈ ഗൾഫിൽ എല്ലാവരും ഇതെല്ലാം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഭൂമിയിൽ എത്ര പേരറിയും എന്നെ ആരും അറിയുന്നില്ല എന്നിട്ട് നമ്മൾ നോക്കുമ്പോ ഈ ഭൂമി വലിയ ഭൂമിയല്ലേ പതിമൂന്ന് ലക്ഷം ഭൂമി ഈ ഒരു സൂര്യന്റെ അകത്ത് ഫിറ്റ് ചെയ്യാം ഈ ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടിധാമനംസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എത്ര അത് മാത്രമല്ല ആൻറ്ററസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ സിക്സ്റ്റി ഫോർ മില്യൺ സൺ സൂര്യനെ അതിനകത്ത് ഫിറ്റ് ചെയ്യാവുന്ന ജസ്റ്റ് ഇമാജിൻ സിക്സ്റ്റി ഫോർ മില്യൺ മീൻസ് അറുന്നൂറ്റി നാൽപ്പത് ലക്ഷം സൂര്യനെ ഈ ഒരു സ്റ്റാറിനകത്ത് ഫിറ്റ് ചെയ്യാം ദർ ഇസ് എ സ്റ്റാർ വിച്ച് കുഡ് കണ്ടെയ്ൻ ഹൺഡ്രഡ് മില്യൺ ഓഫ് ആൻറ്ററസ് നമ്മുടെ തല പോകും ഈ ഈ ദൈവം ലാർജസ്റ്റ് നോൺ സ്റ്റാർ എപ്സിലോൺ ാണ് നമ്മള് കർത്താവ് ഇനിയൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ കർത്താവ് നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഹീ നോസ് എവ്രിതിങ് ഞാൻ ഇതെല്ലാം എഴുതി വെച്ചപ്പോൾ ഞാൻ നൂറ്റി നാല്പത്തി ഏഴാമത്തെ സങ്കീർത്തനൊന്ന് വായിച്ചു അതിനെ നാലാമത്തെ വാക്യം ഒന്ന് വാക്യൊന്ന് വായിച്ചു സെവൻ ഫോർ ആ അവൻ നക്ഷത്രത്തിന്റെ എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ വരെ പേരെ അറിയത്തുള്ളൂ മാക്സിമം ഒരാളെ കൂടെ മേളിൽ കൂടെ അറിയാം അത്രേ അറിയത്തുള്ളൂ അല്ലാതെ എത്ര പേരുടെ പേര് അറിയുന്നത് ഇത് പറയുന്നതുണ്ടല്ലോ ഈ നക്ഷത്രത്തിന്റെ ഓരോന്നിനെ പേരെടുത്ത് അറ്റൻഡൻസ് ഓഫ് അത് മാത്രമല്ല മൂന്നാമത്തെ വാക്യത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു വാക്യമാണ് ഹാർട്ടഡ് മലയാളത്തിൽ ഒന്ന് വായിച്ചു തകർന്നവരെ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് മരഹം പട്ടി ബാന്താണ് മരം പട്ടി എന്ന് പറഞ്ഞാല് അത് ബാൻഡേജ് കെട്ടു എന്നാണ് പറയുന്നത് ഒരു വേദനിക്കുന്ന ഹൃദയത്തെ അവൻ ബാൻഡ് മരുന്ന് വെച്ച് ബാൻഡേജ് ഇട്ട് എന്നാണ് അർത്ഥം അതിൻ്റെ ലോകത്തിലെ ഒരു ദൈവം ഒരു ആർക്കും ചെയ്യാൻ കഴിവില്ലാത്തതാണ് ഇത് എന്റെ ഞാനിവിടെ ഇരുന്ന് കൈകൊട്ടി പാടും ചിരിക്കും സന്തോഷിക്കും എനിക്കറിയാം എൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നത് ഒരു കുഞ്ഞുപോലും അറിയുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാകുന്ന ആ വേദനയും ഈ പ്രയാസവും ആരും അറിയരുതെന്ന് ഓർത്തുകൊണ്ടാണ് ചർച്ചിൽ വന്ന് കൈ ഒടിച്ച് സന്തോഷിച്ചു പോകുന്നത് പക്ഷേ അതുപോലെ എല്ലാം അറിയുന്ന ഒരു കർത്താവ്

സമയത്തിന് ആഹാരം കൊടുക്കുന്ന ഈ ദൈവത്തെയാണ് നമ്മുടെ ദൈവമായിരിക്കും മാറലു പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ ഒന്ന് വായിച്ചു ഇന്നലെ വായിച്ച നിങ്ങൾ ഫ്രൈഡേ വായിച്ച സങ്കീർത്തിനകത്ത് സിമിലർ ഒരു ഒരു സന്ദേശം ഉണ്ടായിരുന്നു മുപ്പത്തി മൂന്നാമത്തിനകത്ത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം ഐ ഫിയർ ഹിം എനിക്ക് പലരെ പേടിയാ എനിക്ക് പോലീസിനെ പേടി കേരളത്തിലെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പല്ലിയെ കാണണം ഇവിടെ ഒന്നും കണ്ടിട്ടില്ല പല്ലിയെ കാണുമ്പോൾ പേടി പാറ്റായ കാണുമ്പോൾ പേടി ഒരു 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 കാക്കി ഉടുപ്പ് കിട്ടുകഴിഞ്ഞാൽ പോലീസുകാരനെ പേടി സെക്യൂരിറ്റിയെ പേടി എല്ലാരും പേടിയാണ് പിന്നെ പേടി ഇല്ലാത്ത ആരെയാണെന്നറിയോ ഒരിടത്തെ മാത്രമേ ഉള്ളൂ ഭയമില്ലാത്തത് നമ്മളെ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ഹിം ഹാലൂയ ഫിയർ ഹിം

ുഷ്യും ഇന്ന് ദൈവമായി മാറുമ്പോൾ ഉണ്ടല്ലോ മധ്യപ്രദേശത്ത് അയാൾ തുടങ്ങിയത് ആചാര്യ രജനീഷ് എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് വന്ന് വന്ന് പിന്നെ ഒരു ദിവസം ഡിക്ലെയർ ചെയ്യും രജനീഷ് ഈ മനുഷ്യരെല്ലാം ഭഗവാനായി മാറുന്നു ദൈവമായി മാറുന്നു അമ്മമാര് ദൈവമായി മാറുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ

അയാളെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു ഒരു പീഡന കേസിൽ പതിനാറ് വയസ്സുള്ള കുട്ടിയെ റേപ്ഡ് ആൻഡ് അറസ്റ്റഡ് കുട്ടിയെന്റ് ഐ ആം എ ഹോളി മാൻ ഐ വാട്ട് എവർ ഐ വോണ്ട് ജയിലാ ചെ ഷൂട്ട് ചെയ്ത് അന്നേരം തന്നെ ഇയാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ജയിലിൽ കിടന്നുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സ്റ്റിൽ ഹി ഹാസ് ഫോളോവേഴ്സ് അദ്ദേഹത്തിന് പുറകെ നടക്കുന്നവൻ ഞാൻ എന്റെ ഈശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്

അങ്ങനത്തെ ഒരു ദൈവമാണ് ഇത് രണ്ടും കൂടെ ഉള്ള കൊണ്ടാണ് ഇന്ന് നമുക്ക് രക്ഷ കിട്ടുന്നത് അത് മാത്രമല്ല ഞാൻ ഈയിടെ എനിക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മനസ്സിലായത് മെന്റൽ സോഷ്യൽ ഫിനാൻഷ്യൽ ഫാമിലി വൈസും എല്ലാം ഫിസിക്കലി ദിസ് മാൻ സഫേഡ് ഈ സഫറിംഗ് ക്രിസ്ത്യൻസിനെ ക്രിസ്തുവിനെ ആർക്കും താല്പര്യമില്ല ആർക്കും താല്പര്യമില്ല പക്ഷെ ഞാനിപ്പം വായിക്കുമ്പോൾ എല്ലാം ജനനം മുതലേ അങ്ങനെയായിരുന്നു ഒന്നുമില്ലായിരുന്നു ബൈ ബേത്ത് സഫേഡ് ഒത്തിരി മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുത്തു പക്ഷേ എപ്പോഴും ഒരു ദിവസം പറഞ്ഞത് നീ പറഞ്ഞു പിന്ന പറഞ്ഞത് ദൈവ ദുപത് പറയുന്നത്

പോകുന്നതും ആയതും നമുക്ക് മനസ്സിലാകണം പക്ഷേ സന്തോഷമുണ്ട് പരിശുദ്ധാത് ലൂക്കായ ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച ഒരു യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു അപ്പം നമുക്കൊരു ജനറൽ ഐഡിയ നമുക്ക് മനസ്സിലാകണം ഹൂ ഇസ് ദിസ് ജീസസ് ഞാൻ ആരുടെ ശിഷ്യനാകാനാണ് പോകുന്നത് ഇനിയും നമുക്ക് രണ്ട് വാക്യം വായിക്കണം ആക്സ് ചാപ്റ്റർ ഇലവൻ വേഴ്സസ് ട്വന്റി സിക്സ് ആദ്യം അന്ത്യോക്യാൽ വെച്ച് ശിഷ്യന്മാർക്ക് അപ്പം ക്രിസ്ത്യാനികൾ ആരാ ക്രിസ്ത്യാനികൾ ആരാ ശിഷ്യന്മാരാണോ ക്രിസ്ത്യാനി അതോ ക്രിസ്ത്യാനികളാണോ ശിഷ്യൻ ശിഷ്യൻസിംഗ് ആരെയാ എന്ന് വിളിച്ചെന്നറിയോ പക്ഷെ നമ്മൾ ആരെയാ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നതെന്നറിയോ നമ്മുടെ പേരിന്റെ മുമ്പിൽ തോമസും വർഗീസും മത്തായി ഈസ് എ ക്രിസ്ത്യൻ നമ്മളെല്ലാം അതാ ചിന്തിക്കുന്നത് ഒരു സഭയില് ഞാൻ ഒരു ദിവസം ഒരു പ്രസംഗം കേട്ടോണ്ടിരുന്നപ്പോൾ അദ്ദേഹം ദേവദാസം വിളിച്ചു പറഞ്ഞത് ഈ സഭയ്ക്കകത്ത് നൂറ് പേരുണ്ടെങ്കിൽ അഞ്ചു ശതമാനമേ ഉള്ളൂ ശിഷ്യന്മാരെന്നാണ് എനിക്കത് ഡിസ്റ്റർബൻസ് ഭയങ്കര ഡിസ്റ്റർബായി തോന്നി ഇതൊരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഫൈവ് ടു ടെൻ പെർസെന്റ് മാത്രമേ ഉള്ളൂ ഡിസൈപ്പിൾസ് ബാക്കിയെല്ലാം ക്രിസ്ത്യാനികളാണ് ഹിന്ദി പറഞ്ഞാൽ ഐസായി ലോക ഈസായി അല്ല ഐസായി അങ്ങനത്തെ ആൾക്കാരണം സഭകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ ഈ വാക്കും കൂടെ വായിച്ചു അതിന്റെ പത്തൊമ്പത് ഇരുപത് ആ സകല ജാതികളെയും ക്രിസ്ത്യാനിയാക്കി കൊളിവിൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ ശിഷ്യത്വം പഠിപ്പിക്കുവാനും ലോകത്തെ മുഴുവനും ഇത് പഠിപ്പിച്ച് ശിഷ്യനാക്കി തീർക്കുവാനാണ് യേശു പറയുന്നത് ഗോ ആൻഡ് വേണ്ടി ഒരു ക്രിസ്ത്യാനികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത് നമ്മളോട് എല്ലാവരോടും കർത്താവ് ആഗ്രഹിക്കുന്നത് ബി എ ബിസൈപ്പിൾ അതിൽ താഴെ ഒന്നും കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നില്ല വെറുതെ ഒരു പേരിന് വേണ്ടി ക്രിസ്ത്യാനി ആകാൻ അല്ല നമ്മളോട് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അല്ല നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് യു ബി എ ഡിസൈപ്പിൾ ഡിസൈപ്പിൾ ഇത് യു ഹാവ് ടു ബി എ ഡിസൈപ്പിൾ ഇത് ഞാൻ ഇത് വലിയ പറഞ്ഞാലും എൻ്റെ ഇന്റൻഷൻ ആദ്യം നീ ശിഷ്യം ആകണം എന്നാൽ മാത്രമേ നിനക്ക് ഈ ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഈ മൈക്കിനെ കുറിച്ച് എങ്ങനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കീബോർഡിനെ കുറിച്ച് എവിടെയെങ്കിലും കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ എന്തേലുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കാം പക്ഷെ ശിഷ്യനാകണമെങ്കിൽ നിനക്കും ശിഷ്യനായി പറ്റത്തുള്ളൂ നമ്മൾ ഓരോരുത്തരോടും യേശുക്രിസ്തു ക്രിസ്തു ദൈവവചനത്തിൽ നമ്മളോട് ആഗ്രഹിക്കുന്നത് നീ ശിഷ്യത്വം സ്വീകരിക്കണം നീ ശിഷ്യനാണ് അതിൽ കുറഞ്ഞതൊന്നും കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നില്ല ഹാല ലൂയ പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായത് ഈ ശിഷ്യത്വത്തിൽ ഈ ക്ലാസ്സിൽ കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഗ്രാജുവേഷൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് പിടികിട്ടുന്നത് ഇതിനകത്ത് നമ്മളൊരു മെഡിസിൻ പഠിച്ചാൽ ഒരു ദിവസം ഗ്രാജുവേഷൻ ഉണ്ട് ചുരുട്ടി ഒരു പേപ്പർ ഒക്കെ ഇന്ന് മുതൽ നീ ഡോക്ടറാ ഇന്ന് മുതൽ നീ നഴ്സാണ് അല്ലെങ്കിൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ നീ എഞ്ചിനീയറാന്ന് പറയും ശിഷ്യത്വത്തിൽ അങ്ങനത്തെ ഗ്രാജുവേഷൻ ഡേ ഇല്ല ഇറ്റ് ഇതിനകത്ത് ഹോളിഡേ ഒന്നും ഇല്ല ഇതിനകത്ത് അവധിയൊന്നുമില്ല എല്ലാ ദിവസവും എന്നെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഹാല ലൂയ്യ ആ അതിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഇതിനകത്ത് കയറാൻ ഈ സ്നാനപ്പെടാനൊക്കെ താല്പര്യമുള്ളവരോടൊക്കെ ഞാൻ പറയാം വെറുതെ പേരിന് വേണ്ടി ഇവിടുന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി സ്നാനപ്പെടരുത് അങ്ങനത്തെ ഒത്തിരി ക്രിയേഷൻസ് ഉണ്ട് ഒത്തിരി പേരുണ്ട് ഈ കല്യാും ഇനിയും ഇനിയും സ്നാനപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇനിയും കല്യാണം കഴിക്കാൻ വേണ്ടി ഇനിയും അവർ ചോദിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഒരുത്തിന് ഒരു കൊച്ചിന് സ്നാനപ്പെട്ടത് അവനോട് ലാസ്റ്റ് ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് അതിന് ഓപ്പണിങ് ഒരു ടാങ്ക് പണിതായിരുന്നു അതിൻ്റെ ഓപ്പണിംഗ് സെർമണിക്ക് ആരെയും സ്നാനപ്പെടാൻ കിട്ടിയില്ല അതിന് ഇവനോട് പറഞ്ഞു നീ അങ്ങ് സ്നാനപ്പെടാൻ ദിസ് പൂർ ഇന്നോസെന്റ് ഫെലോ

നിന്റെ ഡിസിഷൻ നീ അറിഞ്ഞിട്ട് മാത്രം നീ സ്നാനപ്പെട്ടാൽ മതി നീ ആരെയാണ് സ്വീകരിക്കുന്നത് നിനക്ക് എന്തോ ആണ് കിട്ടാൻ പോകുന്നത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നീ സ്നാനപ്പെടണം ഹലലൂയ ചുമ്മാതെ സ്നാനപ്പെടരുത് കല്യാണത്തിന് വേണ്ടി സ്നാനപ്പെടരുത് ഒരു ലോകത്തിലെ ചില ചില അഡ്വാൻറ്റേജസിനു വേണ്ടി സ്നാനപ്പെടരുത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്നാനപ്പെടരുത് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് ഇവൻ രക്ഷിക്കപ്പെട്ടതാണോ യേശുവിനെ സ്വീകരിച്ചതാണോ അതാണ് ക്വസ്റ്റ്യൻ ഹാവ് യു എവർ ജീസസ് ക്രൈസ്റ്റ് ആ സീരിയസ് അറിയാവും നീ ആരുടെ കൂടെ നടക്കാൻ പോകുന്നത് അറിയാവും നീ ആരുടെ ശിഷ്യത്വമാണ് സ്വീകരിക്കാൻ പോകുന്നത് ശരിക്കും പഠിപ്പിച്ചിട്ട് മാത്രം സ്നാനപ്പെടുത്തണം അല്ലെങ്കിൽ ദൈവ നാമത്തിന് അപ്പൊ ശിഷ്യത്വം വാസ്തുവൽ ഞാൻ രണ്ട് മൂന്ന് കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ തരും

അതുപോലെ തന്നെ മോസസിന്റെ ശിഷ്യന്മാരുണ്ട് ഞങ്ങൾ ഇതെല്ലാം ഡിസൈപ്പിൾസ് ആണ് ഇതെല്ലാം ഡിസൈപ്പിൾസ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ യേശുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പിൽ മർക്കോസ് മാർക്ക് ചാപ്റ്റർ ത്രീ ഇനി അതോടൊന്ന് വായിച്ചു മാർക്ക് ചാപ്റ്റർ ത്രീ അവിടെയാണ് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് മാർക്ക് ചാപ്റ്റർ ത്രീ അതിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം പതിമൂന്നാമത്തെ വാക്യത്തിൽ ജീസസ് ജീസസ് കോൾസ് വാക്യത്തിൽ സെൻസ് മധ്യത്തിൽ ഒരു കാര്യമുണ്ട് അതൊന്ന് നിങ്ങൾ ആർക്കെല്ലാം പറയണം ജീസസ് ജീസസ് കോൾസ് സെൻസ് അവൻ വിളിക്കുന്നു അവൻ വിടുന്നു ഇതിന്റെ മധ്യത്തിൽ എന്തോ നടക്കുന്നറിയാമോ

അവന്റെ കൂടെ വസിക്കാൻ മനസ്സില്ലായെങ്കിൽ നിന്നെ വിടാൻ പറ്റത്തില്ല നിനക്ക് അധികാരം തരാൻ പറ്റത്തില്ല നിനക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല നിനക്ക് സൗഖ്യം കൊടുക്കുവാൻ പറ്റത്തില്ല നിനക്ക് ഭൂതങ്ങളെ മാറ്റാൻ പറ്റത്തില്ല കൂടെ വസിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മാറ്റമുണ്ടാകത്തുള്ളൂ പലരുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത കാരണം എന്താണെന്നറിയോ ഇനോ ജസ്റ്റ് വെരി സിമ്പിൾ പണ്ടത്തെ ദേഷ്യത്തിൽ ഇന്നും മാറ്റമില്ലാത്തതിന്റെ കാരണം എന്താന്നറിയോ യു ആർ നോട്ട് അവനിൽ ചെക്ക് യുവർ ലൈഫ് വസിക്കാത്ത ചിലരൊക്കെയാണെങ്കിൽ ദേഷ്യത്തിൽ അഹങ്കരിക്കുന്നവരാ എന്റെ അപ്പുനയും ഞാനൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അപ്പൻ പൊട്ടിക്കുന്നുള്ളു എൻ്റെ അതൊക്കെ വലിയ അഹങ്കാരത്തോടാ പറയുന്നത് എടാ നീ ക്ലാസ് പത്ത് പ്രാവശ്യം തോറ്റാന്ന് ആരും പറയൂ അതിനകത്ത് എന്തുവാ അഹങ്കരിക്കേണ്ടത് ഒരാൾ പറയും ഞാൻ രണ്ടാം ക്ലാസ്സിൽ എട്ട് പ്രാവശ്യം തോറ്റതാ സോ സോട്ട് അതിനകത്തര അഹങ്കാര അത്രയും പറയുന്നതേ ഉള്ളൂ എന്റെ അപ്പൻ ടി വി ഹിം ക്ലാസിക് ഉണ്ട് അതിന്റെ അറുപത്തി ഒമ്പതാമത്തെ അത് വാക്യം വളരെ ശ്രദ്ധി നീയും ആരുടെ കൂടെ കൂടായിരുന്നു ഇതെവിടെ സംഭവിച്ച ഇതിനെ ബാക്ക്ഗ്രൗണ്ട് അറിയാവും യേശുക്രിസ്തു ക്രൂസിഫൈ ചെയ്യാൻ പോകുന്നു അവിടെ ക്വസ്റ്റ്യൻ ആൻസർ നടക്കുന്നു ഇദ്ദേഹം ദൂരെ ദൂരെ നടക്കുന്നവനാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വാസ് ഫ്ലോളോയിങ് ക്രൈസ് ഫ്രം എ ഡിസ്റ്റൻസ് അതായത് ദൂരെ നിന്നാണ് പുള്ളി നടക്കുന്നത് എന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഇരുന്ന് തീ ഇങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു ഉടൻ തന്നെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ എന്താണെന്നറിയോ നീയും യേശുബിന്റെ കൂടെ ആയിരുന്നു ഇവനത് അനൗൺസ് ചെയ്താണോ ഞാനിത് അങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഇത് പേടിച്ചാണ് നിൽക്കുന്നത് ആരും അറിയരുതെന്നോ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ പെൺകുട്ടി കണ്ടപ്പോൾ മനസ്സിലായി നിന്നെ കാണുമ്പോൾ അറിയാം നീ ആരുടെ കൂടെ ആയിരുന്നതാണ് വർ വിത്ത് ജീസസ് ഇത് ഒത്തിരി നെഗറ്റീവായിട്ട് പലരും പറയുമ്പോഴും എനിക്ക് സന്തോഷം ഇവനെ അവിടെ കണ്ടുപിടിച്ചെല്ലുന്നു കാരണം ഇവൻ നീയും യേശുവിൻ്റെ കൂടെ ആയിരുന്നതാണ് നീ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യു കോട്ട് എസ്കേപ്പ് നീ എത്ര നോ എന്ന് പറഞ്ഞാലും അദ്ദേഹം അതന്നെ പേടിച്ച് പറഞ്ഞു അയ്യോ ഞാൻ യേശുവിനെ അറിയത്തില്ല കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല എഴുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ചേ അതിന് തന്നെ ആ വേറെ ഒരു പെൺകുട്ടിയും വന്ന് കണ്ടുപിടിച്ചു നീയും ആരായിരുന്നു അറിയാവോ നീ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവണ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം യേശുവിൻ്റെ കൂടെ വസിക്കുന്നവനെ നീ എത്ര ഹൈഡിങ് ഹൈഡ് ചെയ്താലും എത്ര പാത്തു വെച്ചാലും ഉണ്ടല്ലോ നിന്നെ കണ്ടുപിടിക്കും നിന്നെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ കാരണം യു വർ വിസ് യേശുവിൻ്റെ കൂടെ നടക്കുന്നവനെ കണ്ടാൽ അറിയാം നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല നിന്നെ കാണുമ്പോൾ അറിയാം നീ യേശുവിൻ്റെ കൂടെയുള്ള എഴുപത്തി ഒന്നാമത്തെ മൂന്നാമത്തെ വാക്യം കൂടെ ഇവൻ ഒത്തിരി ഡിനൈ ചെയ്തു കേട്ടോ എനിക്കിതൊന്നും അറിയത്തില്ല യേശുവിനും അറിയത്തില്ല ഈന്നാമത്തെ വാക്യം കൂടെ വായിച്ചേ ആ നീ വാ തുറക്കുമ്പോൾ അറിയാൻ നീ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവനാണെന്ന് എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആണ് പലരും ഇത് നെഗറ്റീവ് ആയിട്ട് പ്രസംഗിക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നീ വാ തുറക്കുമ്പോൾ അറിയാം യു വർ വിത്ത് ജീസസ് വിസ് ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഓഫീസിലും എൻ്റെ മാർക്കറ്റിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങളെ ആ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ടാരലും പറഞ്ഞിട്ടുണ്ടോ യു ആർ അ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിന്നെ കണ്ടാൽ അറിയാം നിന്റെ വാക്കുകൾ കേട്ടാൽ അറിയാം നിന്റെ ആ മനോഭാവം കാണുമ്പോൾ അറിയാം എല്ലാവരും ചോദിക്കും എങ്ങനെ മനോഭാവം കാണുന്ന ദൾ ശരിയാ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിന്റെ അപ്പിയറൻസ് നിന്റെ അസോസിയേഷൻ നിന്റെ ആ നീ ചിലപ്പോഴൊക്കെ വായിക്കുന്ന മാഗസിന്റെ സ്റ്റാൻഡേർഡ് കണ്ടാൽ മനസ്സിലാകും നീ ആരാ ബ്യൂട്ടി ഞാൻ ഈ ബൈബിൾ കോളേജിലൊക്കെ സെമിനാറിൽ പത്ത് വർഷം പഠിപ്പിച്ച ഒരാളാണ് അവിടെ ഭയങ്കര റൂൾസാ ബെല്ലടിക്കുമ്പോൾ എണ്ണിക്കും ബെല്ലടിക്കുമ്പം ക്ലാസ്സിൽ പോകും ബെല്ലടിക്കുമ്പം ചാപ്പിൽ പോകും ബെല്ലടിക്കുമ്പം കഴിക്കാൻ പോകും ഇവരെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ബെല്ലാ ഫ്രീഡം എവിടെന്നറിയോ യാത്ര ചെയ്യുമ്പോഴാ അന്നേരമാണ് ഇവിടത്തെ ഇവിടെ കിട്ടാത്ത മാസിക എല്ലാം അവിടെ കിട്ടും നീ എന്തവാ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് ഇതിനകത്ത് എല്ലാവരും ആത്മീയ

അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലും കൂടെ ആ ആ അത് അവിടെ ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം ഇവര് പഠിപ്പില്ല പിന്നെ രണ്ടു മൂന്ന് ഇവര് ഇവര് സാമാന്യരാണ് ഓർഡിനറി ആൾക്കാരാണ് പഠിപ്പില്ലാത്തവരാണ് പക്ഷേ ഇവരുടെ ധൈര്യം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ആരാണെന്നറിയോ ഇവൻ യേശുവിൻ്റെ കൂടെയുള്ളവനായിരുന്നു അന്ന് പേടിയായിരുന്നു പക്ഷെ ഇതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലാണ് ഇതിന്റെ വാസ്തവത്തിൽ സ്റ്റോറി തുടങ്ങുന്നത് ഒരു കാലു വയ്യാത്തവന് സൗഖ്യം കൊടുത്തതാണ് അവൻ പീറ്ററും ജോൺ ഇവരോട് ചെന്നപ്പം ഈ ഇവനോട് പറഞ്ഞെന്തോന്നറിയാവോ അറിയാവോ എന്തോ പറഞ്ഞെന്ന് എൻ്റെ കയ്യില് ഈ ഈ അമ്പലത്തിൽ കാണുന്ന തിളങ്ങുന്ന മേ ബി എന്റെ ഒരു ഭാവന ഇങ്ങോട്ട് നോക്കി സി ഇതൊന്നും തരാൻ ഞങ്ങൾക്കില്ല എനിക്ക് തരാൻ കഴിയത്തുള്ളൂ ഇൻ ഓഫ് ജീസസ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് പലർക്കും ഇത് എൻ്റെ പോക്കറ്റിൽ ഇത് ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല ഇത് നിറച്ചിരിക്കുക അതുകൊണ്ടാണ് പറയ സോ വാട്ട് ഹാപ്പൻസ് യു എൻ്റെ പോക്കറ്റിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ മുഴുവനും യേശു മാത്രമേ ഉള്ളൂ എനിക്ക് അതേ തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇവര് യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞു ഇവർ പറയുന്നത് ഇവർ ഓർഡിനറി ആൾക്കാർ പടത്തവും കഴിവും മെടുക്കും ഇല്ലാത്തവരാണ് സാധാരണ ആൾക്കാർ പക്ഷേ ഇവർക്ക് അത്ഭുതപ്പെടുത്തി എന്തോ എന്നറിയോ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് പേടിയുള്ളവൻ വെറും ഓർഡിനറി ആയിട്ടുള്ളവർ യു സ്പെൻഡ് ടൈം വിത്ത് ജീസസ് യു വിൽ എക്സ്ട്രാ ഓർഡിനറി അവിടെ അത്ഭുതം ചെയ്യുന്നത് നമ്മളല്ലേ നമ്മൾ എത്ര സമയം യേശുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നവരാണ് എന്നെ പ്ലീസ് ചെയ്യണോ ചെയ്യേണ്ട കാര്യമില്ല ൗ മച്ച് ടൈം ഡു ഐ സ്പെൻഡ് ലോഡ് വിത്ത് യു നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം നമ്മൾ പറയും നമുക്ക് സമയമില്ലെന്ന് ഐ ഡോണ്ട് ഹാവ് ടൈം എനിക്കൊത്തിരി കാര്യങ്ങൾ ഓടേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് സമയമെന്നൊന്നും പറയാം ബട്ട് ദെൻ ഡു യു സ്പെൻഡ് ടൈം വിത്ത് ലോഡ് ജീസസ് ക്രൈസ്റ്റ് എത്ര സമയം നീ പ്രാർത്ഥിക്കുന്നു എത്ര സമയം നീ വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുന്നു ഡു യു സ്പെൻഡ് ടൈം വിത്ത് ഹിം ഞാൻ മേ ബി ഐ ഐ കണ്ടിന്യൂ ഫ്രം ഹിയർ നാളെയും ഞങ്ങൾക്ക് ഈ ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു ഐ നോ നിങ്ങളെല്ലാം ബിസി ആൾക്കാരെ നിങ്ങൾക്ക് പല ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പോകേണ്ട സോ എനിക്ക് തന്ന സമയത്തിൽ കൂടുതൽ ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല സോ പീറ്റർ ജോൺ ഇത് തന്നെയാണ് റോമൻ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല ഈ സ്നാനത്തിൽ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ യേശുവിൻ്റെ കൂടെ

ഇത് നിങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് ഈ കഥയൊക്കെ അറിയാവുന്നവരാണ് അതുകൊണ്ടത് മുപ്പത്തി എട്ടില് ആ ഓക്കെ സിസ്റ്റർ അത് സമയമില്ലാത്തത് കൊണ്ട് നമുക്കറിയാം മാർത്തയും മറിയാനും മേരിയുടെയും സ്റ്റോറിയാണ് നമ്മൾ അവിടെ കാണുന്നത് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ ഈ മാർത്ത ആണ് ഈ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പിൽ വന്നിരുത്തിയേശു എന്നിട്ട് മാർക്ക് ചെയ്ത അത് കഴിഞ്ഞിട്ട് അറിയാമോഴലായിരിക്കുന്നത് വേണ്ടിയാണെന്നറിയാമോ ചെയ്യുന്ന ആരെ കുറിച്ചാണെന്നറിയാമോ ഈ യേശുവിനെ കുറിച്ച് നിനക്കൊരു വിചാരവും യേശുവിനെ സെർവ് ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്താ ഫിൽ എന്നിട്ട് വന്ന ആദ്യത്തെ കംപ്ലൈന്റ് പറയുന്ന ഒരു വിചാരവും ഇല്ലാത്തവനാണ് രണ്ടാമത് എന്തോ പറഞ്ഞെന്നറിയോ സഹോദരിയോടാ ഇവക്കും ഒരു വേറെ ഒരു പണിയുമില്ല ഇവള് എന്നെ വിട്ടേച്ചതാണ് നോക്ക് അവിടെ ഇരിക്കുന്നത് അവളോടൊന്ന് പറയണം എന്റെ ഇനിയും നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ലിസൺ ടു ദിസ് വെരിഫുലി മേരി വാട്ട് വാസ് മേരിസ് ആൻസർ ഈ സഹോദരി വന്ന യേശുവിനെ ബ്ലെയിം ചെയ്തു ഇവളെയും ബ്ലെയിം ചെയ്തു സ്വന്തം സഹോദരി എല്ലാം ശരിയാ പക്ഷെ നിങ്ങൾ വായിച്ചിട്ട് പറയണം മേരി മാർത്തയോട് എന്താ ഉത്തരം പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് നോക്കിട്ടോ എന്നോട് ഇങ്ങോട്ട് നോക്കണ്ട ബൈബിളിനകത്ത് നോക്കിട്ട് പറയണം ും എഴുതിട്ടില്ല എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യമാണ് ഞാൻ ഇതെല്ലാം കൊറേ തപ്പി മേരി ഒരു വാക്ക് പോലും പറഞ്ഞില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ ഇതെല്ലാം at the feet of Jesus മറുപടി യത്തില്ല സ്വന്ത സഹോദരി വർത്താനം പറഞ്ഞാലും നമ്മൾ എന്തിനാ തിരിച്ചു അറിയാവോ അതിന്റെ അർത്ഥം എന്തോന്നറിയാവോ ഐ എം സിറ്റിംഗ് വിത്ത് ജീസസ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ കൊക്കോ കോളയുടെ കുപ്പി പോലാ ഒന്ന് കുലുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യും അങ്ങ് തെറിക്കുകയാണ് പക്ഷേ ഒരു കുപ്പി വെള്ളത്തിനകത്താണെങ്കിലോ നീ ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യം കുലിക്കിയാലും ഉണ്ടല്ലോ നത്തിങ് ഒന്നും നടക്കത്തില്ല എനിക്ക് ഏറ്റവും സന്തോഷമായത് ഈ ആൻസർ ആക്ച്വലി പറഞ്ഞത് ആരാന്നറിയോ യേശുവാ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ ചൂണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ വന്ന് പറയുമ്പോഴും അലൗ ജീസസ് ടു ആൻസർ ആൻസർ ഇറ്റ് ഡോണ്ട് പലരും ഇങ്ങനെയാണ് ഫെയിലായി പോകുന്നത് ഈ ശത്രു ആഗ്രഹിക്കുന്നത് നീ ആൻസർ പറയണമെന്നാണ് ഇവ ഇവള് പറഞ്ഞ അവള് രണ്ടും കൂടെ പറഞ്ഞേനെ പിന്നെ ഗസ്റ്റ് അവരുടെ രണ്ടുപേരും അടി കണ്ടേനെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ മേരിയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും മേരി വൈ ഡു യു ലൈക്ക് ജീസസ് ഫീറ്റ് എനിക്ക് യേശുവിന്റെ എന്തിനാണ് ഇത്രയും ഇഷ്ടം യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ പതിനൊന്നാമത്തെ അധ്യായത്തിലും അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം ജോൺ ആപ്റ്റർ ഇലവൻ ആ ആ എവിടെ വീണ് ഈ മാർത്ഥമുണ്ട് അവിടെ മറിയുമുണ്ട് ആളെ ചത്തുപോയി മരിച്ചുപോയി അടക്കി ശവക്കല്ലറയിലാണ് മാർത്ത വന്ന് ഇത് നിങ്ങൾ വീട്ടിൽ ചത്തു വായിക്കണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ മാർത്തും യേശുവായിട്ടുള്ള ജീസസ് ഇഫ് യു വർ ഹിയർ എന്റെ എൻ്റെ ആളെ മരിക്കത്തില്ല പിന്നെ ഇവർ രണ്ടുപേരും ഒരു വലിയ തിയോളജിക്കൽ ഡിബേറ്റാണ് നടക്കുന്നത് യേശു പറയും പുനരുത്ഥാനെല്ലാം എനിക്കറിയാം അവിടെ ആറ്റിറ്റ്യൂഡ് ഐ നോ എവ്രിങ് എന്നാണ് യേശുവിനോട് പഠിപ്പിക്കുന്ന ഐ നോ ആ അത് പുനരുത്ഥാനത്തിൽ അവൻ ജീ ജീവിക്കും ഇതെല്ലാമാണ് അവള് പറയുന്നത് മേരി ീഴ് വീണു കഴിഞ്ഞപ്പോഴാണ് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് യേശു തിയോളജിക്കൽ ഡിബേറ്റിന് കണ്ണുനീരില്ലായിരുന്നു കാൽ കീഴിൽ വന്ന് വീണു കഴിഞ്ഞപ്പോൾ ഇൻ ജീസസ് ആൻഡ് ദാറ്റ് ദ യേശുവിന്റെ കൂടെ വസിക്കാൽ നിനക്ക് വേണ്ടി അവൻ നിന്റെ കണ്ണുനീരവൻ കാണും ഇതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നത് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പിന്നെ നോക്കിയ യേശുവിന്റെ കാലിലോട്ടാണ് ചുറ്റിൽ നിൽക്കുന്ന പലരും അറിയോ പറഞ്ഞെന്താണെന്നറിയോ വേസ്റ്റ് ഒരു വർഷത്തെ ഉണ്ടാക്കിയ പൈസ വേജസ് ആണ് ഇതെല്ലാം എക്സ്പെൻസീവ് സാധനം കൊണ്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നത് എവിടാന്നറിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മേരിയെ കാണുമ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മേരി നിനക്ക് യേശുവിന്റെ കാൽ എന്തിനാ ഇത്രയും ഇഷ്ടവു അവിടെ ആൻസർ ചെയ്തായിരിക്കും എന്റെ ലൈഫിനെ മാറ്റി മറിച്ചത് ഈ യേശുവിൻ കാൽ കീഴിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഹലലൂയ പലരും കുത്തി പറഞ്ഞു അവിടെയും ഒരുത്തം പറഞ്ഞ എന്താന്ന് ഇതൊക്കെ വിറ്റായിരുന്നെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒത്തിരി കൊടുക്കായിരുന്നത് ഞാൻ ഒരിടത്ത് ഒരു ഒരു ഒരാൾ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ് ഇവള് ഭയങ്കര സാധനമായിരുന്നു കേട്ടോ ഇവളെല്ലാം പൊട്ടിച്ചവടെ ഒഴിച്ചു എന്നിട്ട് മുടി കൊണ്ടെല്ലാം കൂടെ തൂത്തുകൊണ്ട് തിരിച്ചു പോയെന്ന് ഇത് എവിടെയും കൊണ്ട് നോക്കി എവിടെയും കൊണ്ട് കുറ്റം കണ്ടുപിടിക്കുക ഇതൊക്കെ എക്സ്പേർട്സ് ആണ് എക്സ്പേർട്സ് ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കണം നാഷണൽ അവാർഡ് വല്ലതും കൊടുക്കണം ഇവളിങ്ങനെ പൊട്ടിച്ചിട്ടതെല്ലാം ശരിയാ അത് കാണത്തില്ല ഇവൾ തന്നെ മുടി കൊണ്ട് തൂത്ത് വാരി കൊണ്ട് തിരിച്ചു പോയ നമ്മളെ കുറിച്ചും ഇത് തന്നെ ആൾക്കാർ പറയും ഇഫ് യു ആർ അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ഹാലെ ലൂയ നമ്മുടെ റെസ്പോൺസ് എങ്ങനാണ് ഇഫ് യു സിറ്റ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് നിന്റെ മനോഭാവത്തിന് മാറ്റം വരും നിന്റെ കണ്ണുകൾക്ക് മാറ്റം വരും നിന്റെ നാക്കിന് മാറ്റം വരും ഇന്നും നാക്കിനും മാറ്റം വന്നിട്ടില്ല എങ്കിൽ നിനക്ക് മനസ്സിലാകണം യു ആർ നോട്ട് സ്പെൻഡിങ് ടൈം വിത്ത് ലോഡ് ജീസസ് അതെവിടെ അറിയുന്നതെന്നറിയാവോ നമ്മുടെ ഒറിജിനൽ കളർ എവിടെ കാണുന്നതെന്നറിയാവോ ഇവിടെ ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴല്ല ഇവിടെ പാട്ട് പാടുമ്പോഴല്ല എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയോട് ചോദിക്കണം ഭൂതി സജീമ മനീസ് എന്റെ റിയൽ ക്യാരക്ടർ അറിയണമെങ്കിൽ അവിടെ പറ്റത്തുള്ളൂ ഇവിടെ ഞാൻ ചിരിച്ചും തമാശും ഇത് വളരെ ശാന്തമായിട്ടൊക്കെ പറയും എൻ്റെ എൻ്റെ കൊച്ചിനറിയാം ഈ മനുഷ്യൻ്റെ മുഖം മാറുമ്പോഴത്തേക്ക് സംതിങ് ഇസ് റോങ് വിത്ത് ദിസ് മാൻ ടുഡേ യു കോട്ട് ഹൈറ്റ് മാറണം നമ്മൾക്ക് മാറണം ആ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വരണം യേശുവിന്റെ കൂടെ വസിക്കണം സ്പെൻഡ് ടൈം വിത്ത് ഹിം നിങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ ഓപ്പൺ ചാലഞ്ച് ടു യു ഇന്ത്യക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചല്ലോ നിങ്ങൾ തന്നെ ഇരിക്കുമോ എൻ്റെ നാടിനെ സൂക്ഷിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും കരച്ചിലും കണ്ടിട്ടുണ്ടോ എന്നോടൊരു ഒരു വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചെറുക്കനെ പോണിറ്റേലും വെച്ചോണ്ട് യോഗത്തിലും ഒന്നും നടക്കത്തില്ല ഭയങ്കര ദേഷ്യവാ ഞാൻ ചോദിച്ചു നീ പ്രാർത്ഥിക്കുന്നതും വേദപുസ്തകം വായിക്കുന്നതും നിന്റെ മക്കൾ കണ്ടിട്ടുണ്ടോ നോ ബിക്കോസ് ഈസ് ഏർണിംഗ് മണി ഇപ്പം ചെറുക്കം പറയുന്നത് നിനക്ക് കോടിക്കണക്കിന് രൂപ ഒരു ബൈക്ക് മേടിച്ചിടുന്ന കുഴപ്പം എന്തോ അപ്പന അങ്ങോട്ട് അപ്പനോട് ചോദിക്കുന്ന അതും അവൻ പറയുന്ന ബൈക്കാണ് എക്സ്പെൻസീവ് ഒരു ബൈക്ക് ആ പെർട്ടിക്കുലർ മോഡൽ കാണുന്നത് നിനക്ക് ആവശ്യമുണ്ട് യുവർ ടൈം യു ആർ സ്പെൻഡിങ് യുവർ ടൈം ഫോർ ഏണിങ് മണി അത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം സ്പെൻഡിങ് ടൈം വിത്ത് ജീസസ് നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല നിങ്ങളുടെ സ്വഭാവം അവർക്ക് വരണമെങ്കിൽ അവർ കാണണം എടാ ബൈബിള് വായിക്കടാ കുഞ്ഞെ ബൈബിൾ വായിക്കടി എന്നൊന്നും പറഞ്ഞാൽ അത് കേൾക്കത്തില്ല ഞാൻ സെറാംപൂരി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു റൂമുണ്ടായിരുന്നു എൻ്റെ മോള് ഒരു മൂന്ന് വയസ്സോ ഞാൻ പ്രായമുള്ള സ്കൂളിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ റൂം ഞാനും വൈഫും കൂടെ ക്ലീൻ ചെയ്യുക അപ്പം സാധാരണ നമ്മൾ ലുങ്കി ഇടുന്ന പോലെ ഞാനും ഇട്ട് ഞാൻ മടക്കി കുത്തി വെച്ചിരിക്കുക എന്നിട്ട് ക്ലീനിങ് നടക്കുക ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് നോക്കുക അപ്പോൾ ഈ പെങ്കുച്ച മൂന്ന് വയസ്സേ ഉള്ളു ഇവളവിടെ ഫ്രോക്ക് എല്ലാം കൂടെ തിരിച്ച് ചുരുട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നു ഈ ലുങ്കി മടക്കി ഞാൻ ചോദിച്ചു മോളെ വാട്ട് ഈസ് ദിസ് അത് യുവർ എ സ്മോൾ ഗേൾ യു ഷുഡ് നോട്ട് ഡു ദിസ് എന്ന് പറഞ്ഞപ്പം വൈ ആർ യു ഡൂയിങ് വയസ്സുള്ള അപ്പനോട് ചോദിക്കുക നീ എന്തിനാ മടക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ആൻസർ ഇല്ല നീ പറയുന്നതല്ല മനസ്സിലാകുന്നത് നീ കാണിക്കുന്നതേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അവർ കാണണം ഞാൻ വൈദവസ്തു വായിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ തന്നെ ഇരുന്ന് ആരാധിക്കുന്നതും ഞാൻ തന്നെ ഇരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്നതും ഞാൻ ഞാൻ കരയുന്നതും ഈ ലോകത്തിന് ഈ ഈ ഇന്ത്യക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കരയുന്ന കണ്ണുതിരെ എൻ്റെ മക്കളും കാണണം യു വിൽ സീ അ ചേഞ്ച് ഇൻ യുവർ ചിൽഡ്രൻസ് ലൈഫ് ഓൾസോ അല്ലെങ്കിൽ നിങ്ങളിത് ഔട്ട്സോഴ്സിങ് ആണ് ഇപ്പോഴും എല്ലാം ഔട്ട്സോഴ്സിങ് നമുക്കെല്ലാം ഈസിയായിട്ട് മനസ്സിലാകും ഇതെല്ലാം പാസ്റ്റിനെ ഏൽപ്പിച്ചിരിക്കുക നീ അങ്ങ് പ്രാർത്ഥിച്ചു ഞങ്ങൾ അങ്ങ് പോവാ നടക്കത്തില്ല യു സ്പെൻഡ് ടൈം വിത്ത് ജീസസ് ഇഫ് യു വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ ഒന്ന് ആസ്ക് യുവർ സറെഡർ യു ലൈഫ് ഈ ഉപാസ പ്രാർത്ഥനയിൽ ഒരു തീരുമാനത്തിന്റെ രാത്രികളായി മാറട്ടെ പേരിന് വേണ്ടി ഇരുപത്തൊന്ന് ദിവസവും ഒരാഴ്ചയും മൂന്ന് ദിവസവും പറഞ്ഞിട്ട് അർത്ഥമില്ല കർത്താവേ ഈ പറഞ്ഞ കാര്യമൊന്നും എൻ്റെ ജീവിതത്തില്ല വളരെ ഓപ്പൺ ആയിട്ട് കർത്താവിന് മുമ്പിൽ കൺഫ്യൂസ് ദൈവമേ ഐ വാണ്ട് ടു ബി വിത്ത് യു കർത്താവ് എന്റെ മനോഭാവത്തിൽ മാറ്റമില്ല കർത്താവേ ഇപ്പോഴും പഴയ ആ ദേഷ്യം തന്നെ ഇന്നുമുണ്ട് കർത്താവേ കർത്താവിനെ മുമ്പിൽ ഒന്ന് സമ്മതിക്കുക ഈ ലോകത്തിന് പല മോഹങ്ങൾ ഇന്നും ഉണ്ട് കർത്താവേ നീ ഒന്ന് സഹായിക്കണമേ ഇതിനകത്തൊന്ന് വിട്ടു മാറുവാൻ നീ കൃപ ടൈം നമുക്കൊരു ലൈഫ് മാത്രമേ ഉള്ളൂ ഈ ശിഷ്യനായി തീരുവാൻ വേണ്ടി മാത്രമാണ് കർത്താവ് ജീവൻ തന്നിരിക്കുന്നത് വേസ്റ്റ് വൺ ലൈഫ് ഓൺ എർത്ത് ഈ ലോകത്തിൽ കിട്ടുന്നതൊരു ലൈഫേ ഉള്ളൂ അത് നമ്മൾ നശിപ്പിക്കരുത് നമുക്ക് വേറെ ഒന്നും കർത്താവ് ചോദിക്കത്തില്ല എന്തൊക്കെ ഉണ്ടാക്കി എന്നൊന്നും ചോദിക്കത്തില്ല ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ ഞങ്ങളെ സമ്പൂർണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തെറ്റുകൾ പറ്റിട്ടുണ്ട് കർത്താവേ പല പ്രാവശ്യം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കർത്താവേ പക്ഷേ അതൊന്നും ഫോളോ ചെയ്യുവാൻ കർത്താവെ പറ്റിയിട്ടില്ല നി കൃപതരണമേ നിസ്സഹായിക്കണമേ കർത്താവെ കാരണം നിന്റെ കൂടെ വസിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുള്ളൂ കർത്താവേ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മനോഭാവത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഇമോഷൻസിൽ മാറ്റം വരുത്തണമെങ്കിൽ നീ മാത്രം ഞങ്ങളുടെ കൂടെ വസിച്ചാൽ പറ്റത്തുള്ളൂ കർത്താവേലൂയാ സ്ത്രോത്രം സ്തോത്രം 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 കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ